നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മകേരം ചിത്തിര അവിട്ടം ചേർന്ന ജന്മാനുജന്മ നാളുകൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലുള്ള ശനിമാറ്റത്തെക്കുറിച്ചാണ്. അപ്പം മേടചിങ്ങ ധനു എന്ന രീതിയിൽ ചിന്തിക്കും. മറ്റുള്ള ജ്യോതിഷികൾക്ക് ഇങ്ങനെയുള്ള സംവിധാനമില്ല. അവർക്ക് ലഗ്നം വരെ 30 വയസ്സുകൊണ്ട്, ലഗ്നം മുതൽ 48 വയസ്സ് വരെ നക്ഷത്രം കൊണ്ട്, അതിനുശേഷം ശുക്രാൽ ചിന്തനം എന്ന മണ്ടത്തര ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജ്യോതിഷം കൃത്യമായി നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ടാണ് വരുന്നത്. 32 വയസ്സ് വരേക്കും ലഗ്നം കൊണ്ടും 32 മുതൽ 48 വയസ്സ് വരേക്കും നക്ഷത്രത്തെ കൊണ്ടും അതിനുശേഷം കാൽ ചിന്തനം എന്ന വ്യത്യസ്ത മെത്തേഡിൽ പറയുന്ന കാര്യങ്ങൾ 100% അച്ചട്ടായി ഫലിക്കുന്ന ആചാര്യ സംവാദൻ ജ്യോതിഷമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മകേരം ചിത്തിര അവിട്ടം ജന്മാനുജന്മ നാളുകൾക്ക് മേടച്ചിങ്ങ ധനു മെത്തേഡിൽ ചിന്തിക്കുമ്പോൾ, ചിങ്ങം രാശിയായിട്ട് ചിന്തിക്കുമ്പോൾ, ചിങ്ങൻ രാശിയായിട്ട് ചിന്തിക്കുമ്പോൾ 7-ൽ നിന്നിരുന്ന ശനി, കണ്ടകശനിയായിരുന്ന ശനിയാണ് 6-ലേക്ക് മാറിയിരിക്കുന്നു. 6-ൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടാണ് ശനി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 8-ൽ നിൽക്കുന്ന വ്യാഴം, പാരമ്പര്യവാദികൾ പറയും 8-ൽ വ്യാഴം പൊട്ടിത്തെറിക്കും, പക്ഷേ നമ്മുടെ ജ്യോതിഷ രീതി അനുസരിച്ച് ഒരു രാശി വ്യാഴത്തെ പിന്നോട്ടിറങ്ങുമ്പോൾ 7-ൽ നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്നു, അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ ആകെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് രാഹു മാത്രമാണ്. അപ്പോൾ രാഹുവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. അപ്പോൾ രാഹുവിനെ അടക്കുന്ന ദേവതയായ നാഗദേവതകൾക്ക് വഴിപാട് ചെയ്യണം. അപ്പോൾ ആ വഴിപാട് ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് നടത്തി മാസത്തിൽ 4 ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 21-ൽ 41 ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ നിത്യവും നടത്തപ്പെടുന്ന ഹരിദ്രഹോമം നടത്തുകയാണെങ്കിൽ, നിങ്ങൾ അക്ഷതം തലയ്ക്കൊഴിഞ്ഞിടുകയാണെങ്കിൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ പ്രേക്ഷകരെ പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ 22 ക്ഷേത്രങ്ങൾ, 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും 22 ക്ഷേത്രങ്ങളിൽ ഹോമക്രിയാദികൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്ര സങ്കേതമാണ്. മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം കളം വരച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. 3500 രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ചണഹോമം നടത്തുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ സദാ പ്രൊട്ടക്ഷനായി വരുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. 3 മുഴം മഞ്ഞ ജമന്തിപ്പൂ മാല ചാർത്തി ഓരോ ആപ്പിൾ നിവേദ്യവും നിത്യവും നടത്തുമ്പോൾ പോലും ഭഗവാന്റെ ആ ഒരു സ്പർശം നിങ്ങളിലേക്ക് എത്തുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും. അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. യുക്തിവാദം കൊണ്ട് മാത്രം ജീവിതം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരു തത്വത്തെ ഉൾക്കൊള്ളുക. അതേപോലെ പലരും പറയുന്നു ക്ഷേത്ര ദർശനം നടത്തിയാൽ തന്നെ ജീവിതം രക്ഷപ്പെടും, ഒരിക്കലും ഉണ്ടാകില്ല, എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ജീവിതം രക്ഷപ്പെട്ടില്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക തന്നെ വേണം. അതേപോലെ തന്നെ ഏതൊരാൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടുകൂടി സനാതനധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ, പ്രവേശന ഫീസ് ഇല്ലാതെ, മാസവരിയില്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുടെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്ന ജില്ലയിലുള്ള ആളാണ്, എന്നെ അതിനകത്ത് ചേർത്ത് ഇടണം. സനാതനധർമ്മസംഘം SDSൽ ചേർക്കണമെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഫ്രീ ആയിട്ട് മറുപടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭവ്യസേവം ചെയ്ത് ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവരെല്ലാം സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുന്നവരാരും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ശ്രീജ, മൈസൂരിലാണ് താമസം. ഫസ്റ്റ് 2017 ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആകെ പ്രശ്നത്തിലായിരുന്നു. വാടക വീട്ടിലാണ് താമസം. അപ്പോൾ വാടക കെട്ടാനും കൂടി പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ സാറിൻ്റെ വീഡിയോസ് കണ്ടു. കുറേ വീഡിയോസ് കണ്ടതിന് ശേഷം സാറിൻ്റെ അടുത്ത് വന്ന് ഫോൺ വിളിച്ച് പിന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ സാർ പറഞ്ഞു, ഫസ്റ്റ് പൂജയ്ക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ALS വാങ്ങിക്കാൻ പറഞ്ഞു. പിന്നെ ALS വാങ്ങിച്ച് ഒരു കൊല്ലമായില്ല. അതിന് മുമ്പേ പൈസ റെഡിയായി. 2018 നമ്മൾ പൂജയ്ക്ക് വന്നു, പൂജയിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ പൂജയെല്ലാം കഴിഞ്ഞ്
പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ലോണ് കിട്ടാനുണ്ടായിരുന്നു, അത് കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പൂജ കഴിഞ്ഞ പാട് ലോണ് കിട്ടി, പിന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അപ്പോൾ 46,000 രൂപയായിരുന്നു പൂജയുടെ ചിലവ് വന്നത്. അതല്ലാതെ പ്രായശ്ചിത്ത ബലിയിടണമെന്ന് പറഞ്ഞു പ്രായശ്ചിത്ത ബലിയിട്ടു. പിന്നെ ധർമ്മദേവത വഴിപാടൊക്കെ ചെയ്യാൻ പറഞ്ഞു. ധർമ്മദേവത ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെ സാറ് അത് നോക്കി പറഞ്ഞതാണ്. പിന്നെ അവിടെ പോയി വഴിപാടൊക്കെ ചെയ്തു. പിന്നെ രണ്ടാമത് പ്രശ്നം വന്നപ്പോൾ സാറിനെ വിളിച്ചായിരുന്നു, ബുദ്ധിമുട്ടുകൾ തുടങ്ങിയപ്പോൾ. അപ്പോൾ രണ്ടാമത് പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ബാധ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡേറ്റ് തന്നായിരുന്നു. അപ്പോൾ ഞാൻ വരാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിനെ വിളിച്ചപ്പോൾ സാറ് ഇങ്ങനെ രണ്ടാമത് പൂജയ്ക്ക് വരാൻ പറ്റില്ല, കുഞ്ഞിന് ഇങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ സാറ് അത് ക്യാൻസർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. അപ്പോൾ സാർ അതിനുള്ള മെഡിസിനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അത് ക്യാൻസറല്ല, എ പ്ലാസ്റ്റിക് അനീമിയാണെന്ന്, 25 ലക്ഷം രൂപയാവും എന്നൊക്കെ പറഞ്ഞു. അത്രയും ചിലവാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാഗരാജ ക്ഷേത്രത്തിന് വഴിപാട് നേർന്നു. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ എൻ്റെ കുഞ്ഞിന് പൂർത്തിയായി സുഖമായി കിട്ടിയെങ്കിൽ ഞാൻ ഇവിടെ വന്ന വഴിപാട് നേരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നൂറുംപാലും 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നടത്തി. 2 ആഴ്ച നടത്തി കഴിയുമ്പോൾ പിന്നീട് റിസൾട്ടിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഞാനിവിടെ നാഗരാജ ക്ഷേത്രത്തിൽ വന്ന് വഴിപാടൊക്കെ ചെയ്തു. ഇപ്പോൾ രണ്ടാമത് പൂജയ്ക്ക് വന്നിരിക്കുകയാണ്. രണ്ടാമത് പൂജയ്ക്ക് വെറും 1,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത് സാറ്. നല്ല രീതിയിൽ പൂജ ചെയ്ത് നമ്മൾ അവർ പറഞ്ഞ പോലെ ഫോളോ ചെയ്തെങ്കിൽ 100% റിസൾട്ട് കിട്ടും. ഞാൻ 2019 സാറിൻ്റെ അടുത്ത് വന്നിട്ട് രാശി നോക്കിയതും, അപ്പോൾ രാശി നോക്കിയപ്പോൾ തന്നെ സാറ് പറഞ്ഞു നിങ്ങൾക്ക് നല്ല ദോഷങ്ങളുണ്ട്, ഇതിന് ബാധാവാഹനം പൂജ ചെയ്യണം. അങ്ങനെ 2020 ജനുവരിയിലേക്കാണ് ബുക്ക് ചെയ്തതും പൂജ കിട്ടിയതും. അങ്ങനെ 2020 ജനുവരിയിലും അങ്കമാലിയിലും വന്നിട്ടാണ് പൂജ ചെയ്തത്. അതിനുശേഷം നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾ ചെയ്യണമെന്നുള്ളത്. ഒന്ന് ധർമ്മദേവതാ പ്രീതി, പിതൃക്കളുടെ പ്രീതി, നമ്മുടെ മരിച്ചുപോയവരുടെ പ്രീതി, പിന്നീട് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പൂജയും ബാധാവാഹനവും. 4-ാമത്തെ കാര്യം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തു എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യണം. അത് പ്രത്യേകം പറയുന്നുണ്ട്. സാറ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ നാട്ടിലുള്ള പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകളെ നിങ്ങൾ വിളിച്ച് ക്ലിയർ ചെയ്താൽ അവർക്ക് ഇതിൻ്റെ ദോഷം എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ സാറ് പറഞ്ഞതിന് പ്രകാരം പിന്നെ വാസ്തു ആചാര്യൻ്റെ, സാറിൻ്റെ വാസ്തു ആചാര്യനെ തന്നെ കൊണ്ടുവന്ന് വാസ്തു നോക്കി, നല്ല ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് മുഴുവനായിട്ട് തീർത്തിട്ടില്ല, അത് തീർത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സർപ്പദോഷം എന്ന് പറയുന്നത്. ഒരിക്കൽ സർപ്പദോഷം ആവാഹിച്ചെടുത്താൽ പിന്നീട് അത് ചെയ്യേണ്ട എന്നുള്ളത് സാറ് പറയുന്നുണ്ട്. ആ ദോഷം അതോടുകൂടിയിട്ട് തീരും, പിന്നീട് സർപ്പം ദോഷം വരില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് സാറിനെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദോഷമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരിക്കൽ നമ്മൾ പൂജ ചെയ്തു പോയാൽ പിന്നീട് 1,000 രൂപയുടെ ദക്ഷിണ കൊടുത്തിട്ട് ഈ ബാധാദോഷം മാത്രം തീർത്താൽ മതി. 46,000 രൂപയായിരുന്നു 2020 ജനുവരിയിൽ പൂജ ചെയ്യാം. ഇപ്പം അത് അതിനുശേഷം 2 വർഷത്തിനുശേഷം 50,000, 60,000, 66,000 ഒക്കെ ആയിട്ടുണ്ട്. സുഭാഷ് തന്ത്രികൾ ചെയ്യുന്നത് മുഴുവൻ തട്ടിപ്പാണ്, വേറുള്ളതാണെന്നൊക്കെ പ്രചരണമുണ്ട്. പക്ഷേ അതൊന്നുമല്ല അതിൻ്റെ സത്യം. നമ്മൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അത് നമ്മൾ എന്താ പറയുക, ഇതേപോലെ രാശി നോക്കി വന്നാൽ സാറ് പറയും ദോഷം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിത്തരും, അത് തീർക്കാൻ നമ്മൾ ചെയ്യാറാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും. എന്താ സാറ് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ജീവിതം റിവേഴ്സ് ചെയ്യുക എന്നുള്ളത്. ആ ജീവിതം റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് മനസമാധാനത്തോടു കൂടി ജീവിക്കാനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ദാമ്പത്യവും കുടുംബവും മക്കളൊക്കെ ആയിട്ട് എന്താ പറയുക സമൃദ്ധിയോടു കൂടി ജീവിക്കാനും നമുക്ക് സാധിക്കും. ഇതിനുള്ള ഒരു വഴിയാണ് ഈശ്വര വഴിയിലൂടെ സാറ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീട് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം സാറിൻ്റെതായ തന്നെ പേരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് പ്രധാന പ്രതിഷ്ഠയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ 22 ദേവന്മാർ, അതിൽ പ്രധാന ദേവൻ മഹാദേവനാണ്, ബാക്കി എല്ലാ ദേവന്മാരും കുടികൊള്ളുന്ന പ്രണവമല എന്ന് പറഞ്ഞിട്ട് 8 ഗണപതിമാർ, അഷ്ടഗണപതിമാരുടെ പ്രതിഷ്ഠ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ ദർശനം നടത്തി. ആ ദർശനം നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഭൂതിയാണ് കിട്ടിയിട്ടുള്ളത്.